കരിമ്പനത്തോട് മാലിന്യ പ്രശ്നം. തോട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വടകര നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. നഗരത്തിലെ മലിനീകരണ പ്രശ്നത്തിൽ പരിഹാരം കാണാനാവാത്ത നഗരസഭ വീഴ്ച മറച്ചുവെക്കുകയാണെന്ന് കരിമന പാലം സംരക്ഷണ സമിതി പറഞ്ഞു. മാർച്ച് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ഒരു ഹോട്ടലിനെതിരായി ഒരു ദുരിതം അനുഭവിക്കുന്ന ജനത നടത്തിയ സമരത്തെ ഏറ്റെടുത്തത് എന്ന് അത് മൂത്ത ലീഗും മറ്റും യൂത്ത് ലീഗും ആലോചിച്ചു. അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂപത്തിൽ ചർച്ച നടക്കുമ്പോൾ എന്തുകൊണ്ട് MRAക്കെതിരായി മാത്രം ഈ സമരം വരുന്നു എന്ന് ആലോചിക്കേണ്ടത്. ഈ കരിമ്പനപ്പാല നിവാസികൾ തൊട്ടടുത്ത് ഒരു പ്രക്ഷോഭമായിട്ട് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ നിത്യേനെ അവിടുത്തെ പിന്നെ ബാത്റൂം മുക്കത്തിന് ഉപയോഗിക്കുന്നത് MRA ഹോട്ടലാണ്. ഇവിടെ ഞാൻ ചോദിക്കേണ്ട ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ അത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകും. ഇന്നലെ യൂത്ത് ലീഗിനെ അവിടെ പറഞ്ഞയച്ച ലീഗ് ആലോചിക്കേണ്ടത് ഇത്രയേറെ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഒരു വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ലീഗ് എന്ത് ആത്മാർത്ഥമായി ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴാണ് പ്രതീകാത്മകമായി ഈ MRA ഹോട്ടലിനുള്ളിൽ എത്തുകയും അവിടെ കൃത്യമായി മാലിന്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കോട് വരുന്നത്. അങ്ങനെയാണ്. അല്ലാതെ ഈ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ സമാധാന അന്തരീക്ഷം തകർന്ന ഈ നമ്മുടെ നാട്ടിൽ പ്രമുഖ കേരളത്തിൽ ഇത്തരം വിഷയങ്ങളെ എന്തെങ്കിലും 10 വോട്ടിന് വേണ്ടിയോ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ എന്തുകൊണ്ട് MRAക്ക് എന്ന് പറയുന്നത് ശരിയല്ല. അതിൻ്റെ അപ്പുറത്ത് സരസ്വതി ഭവനുണ്ട്. ഇവിടെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഒരു വക്താവായിട്ട് കുറെ കാലം നിന്ന് നാഗേഷ് കുമാർ നടത്തുന്ന ഹോട്ടൽ ഇന്ന് വരെ തുറന്നിട്ടില്ല. കരിമനത്തോടിന്റെ കരയിലുള്ളവരും നഗരസഭയും തമ്മിലുള്ള മലിനജല പ്രശ്നത്തിൽ മുങ്ങുന്നത് പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന നാരായണ നഗർ ഭാഗത്തെ ജനങ്ങൾ. പരിഹാര നടപടികൾ എടുക്കാൻ നഗരസഭ തയ്യാറാകാത്തതിനാൽ മലിനീകരണം അതിർവിടുമ്പോൾ നാരായണ നഗറിലെ ഓടയിലാണ് തടസ്സമുണ്ടാകുന്നത്. 1.5 മാസം മുമ്പ് ഓടയിലുണ്ടാക്കിയ മൺബണ്ട് കഴിഞ്ഞ ദിവസമാണ് നീക്കിയത്. വെള്ളം കെട്ടിക്കിടക്കുന്നതോടെ ദുർഗന്ധവും കൊതുക് ശല്യവും അസഹ്യമായി. ഓടയ്ക്ക് സമീപത്തെ കിണറുകളിൽ വെള്ളം കറുപ്പ് നിറത്തിലായതോടെ കുടിവെള്ള പ്രശ്നവും രൂക്ഷമായി. പ്രദേശത്ത് താമസിക്കുന്ന പലർക്കും ത്വക്ക് രോഗങ്ങളുണ്ടായി. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാനാണ് നഗരസഭ ഓടയിലെ ബണ്ട് പൊട്ടിച്ചത്. എന്നാൽ ഓടയിലെ വെള്ളം ഒഴുകിച്ചെന്നതോടെ കരിമനത്തോട്ടിൽ മീനുകൾ ചത്തുപൊങ്ങിയതിന് പിന്നാലെ ഇന്നലെ നാട്ടുകാർ ഓടയിലെ തടസ്സം പുനഃസ്ഥാപിച്ചു. ഫലത്തിൽ ഇടക്കാലാശ്വാസത്തിന് ശേഷം നാരായണ നഗർ നിവാസികളുടെ ജീവിതവും വീണ്ടും ദുരിതത്തിലാകും. ലക്ഷ്യ എക്സലൻസ് പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് എടോടി വടകര. ഫോൺ 9539918775 9846064459.